നമസ്കാരം നൂറ്റി പതിനേഴ് ജലാറ്റിൻ സ്റ്റിക്കുകൾ മുന്നൂറ്റി അൻപത് ഡിറ്റണേറ്ററുകൾ ട്രെയിനിൽ നിന്ന് പിടിച്ചെടുത്ത വെടിമരുന്നു ശേഖരം കണ്ട് ഞെട്ടി പോലീസ് സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ തമിഴ്നാട് സ്വദേശിനി രമണി പറഞ്ഞതാണ് അതിലും വലിയ തമാശ ബാഗിൽ എന്താണെന്ന പോലീസിന്റെ ചോദ്യത്തിന് കിണറുകുഴിക്കാനുള്ള വസ്തു ആണെന്നായിരുന്നു രമണിയുടെ മറുപടി സംശയം തോന്നിയപ്പോഴാണ് പോലീസ് ബാഗ് പരിശോധിച്ചതും കള്ളി വെളിച്ചത്തായതും ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ യാത്രക്കാരിയായ രമണിയെ തിരൂരിനും കോഴിക്കോടിനുമിടയിൽ വെച്ചാണ് ആർ പി എഫ് പിടിച്ചത് പതിവ് പരിശോധനയ്ക്കിടെയാണ് സീറ്റിനടിയിലെ ബാഗ് സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രമണിയുടെ പരുങ്ങൾ കൂടി കണ്ടതോടെ പോലീസുകാർക്ക് അപകടം മണത്തു തുടർന്നാണ് ബാഗ് തുറക്കാൻ ആവശ്യപ്പെട്ടതും സംഘം ഞെട്ടിയതും സ്ഫോടക വസ്തുക്കൾ കിണറുപണിക്കായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് രമണി മൊഴി നൽകിയത് ഇക്കാര്യം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഗൗരവമാണെന്ന് ആർ പി എഫ് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ കേരള പോലീസിന് കൈമാറും ചെന്നൈയിൽ നിന്ന് തലശ്ശേരിയിലേക്കാണ് രമണി ടിക്കറ്റ് എടുത്തത് ഡി വൺ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വെടിമരുന്ന് ശേഖരമടങ്ങിയ ബാഗ് കണ്ടെത്തിയത് ആർ പി എഫ് സ്പെഷ്യൽ സ്ക്വാഡാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർശന പരിശോധനയാണ് റെയിൽവേ നടത്തുന്നത് ഈ സമയത്ത് കണ്ണൂരിലേക്ക് എത്തിച്ച വെടിമരുന്ന് ശേഖരത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്